തൃശൂർ മലക്കപ്പാറയിലെ ആദിവാസി ഊരുകളിലെ ദുരിത ജീവിതങ്ങളുടെ നേർസാക്ഷ്യമായിരുന്നു ഇവരും മനുഷ്യരാണ് എന്ന 24 വാർത്താ പരമ്പര. ആശുപത്രിയും വഴിയും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് മുതൽ ആദിവാസികൾ ചൂഷണം ചെയ്യപ്പെടുന്നതടക്കം 24 സംഘം പുറം ലോകത്തെ അറിയിച്ചു. ഒടുവിൽ അധികാരികൾ കണ്ണു തുറന്നു. ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്ന വിരൻകുടിക്കാരെ മാറ്റിപ്പാർപ്പിക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഉറപ്പ്. അരേക്കാപ്പ് കോളനിയിലേക്ക് വഴി തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലമുഴക്കി പക്ഷികൾ ശബ്ദം ഉണ്ടാക്കുന്ന മലക്കപ്പാറയിൽ നിന്നൊരു വാർത്ത. ദുരിതം ഇവർക്ക് തുടർക്കഥ. മഴ ഇങ്ങനെ തിമർത്ത് പെയ്താൽ നൊന്തു ജീവിക്കുന്ന കുറെ മനുഷ്യരും അവിടെയുണ്ട് ഈ മലക്കപ്പാറയിൽ. അടുത്ത മഴവെള്ള പാച്ചിൽ തങ്ങളുടെ വീട് ഒലിച്ചു പോകുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്ന പാവം മനുഷ്യർ. ആരും കാണാത്ത അല്ലെങ്കിൽ ആരും കണ്ടില്ലെന്നടിക്കുന്ന കാഴ്ചകളിലേക്കാണ് 24 ക്യാമറ ചലിപ്പിക്കുന്നത്. ഇവരും മനുഷ്യരാണ് എന്നറിയുക. മലക്കപ്പാറയിൽ നിന്ന് 4 കിലോമീറ്റർ ഉൾവനത്തിൽ മുതുവാൻ വിഭാഗത്തിൽപ്പെടുന്ന 7 കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയാണ് വീരൻകുടി. 2018 പ്രളയത്തിൽ ഊരിൻ്റെ ഇരുവശവും ഉരുളെടുത്തു. പിന്നീട് ഇങ്ങോട്ട് എല്ലാ കൊല്ലവും ഉരുൾപൊട്ടൽ തുടർക്കഥയായി. ഭയപ്പാടോടെ അന്തിയുറങ്ങുന്ന ഇവരുടെ ദുരിത ജീവിതം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് 24. ഇന്നത്തെ രാത്രി ഞങ്ങൾ ഉറങ്ങുന്നത് ഈ കുടിയിലാണ്. ഈ എരിയുന്ന കനൽ പോലെ ആശങ്കയുടെ തീനാളം വീരാൻകുടിക്കാരുടെ മാത്രമല്ല ഞങ്ങളുടെ മനസ്സിലും എരിയുകയാണ്. അതുവരെ ഒരു മാധ്യമവും കടന്നു ചെന്നിട്ടില്ല വീരൻകുടിയിലേക്ക്. അവിടുത്തെ ജീവിതം പോലെ തന്നെ ദുഷ്കരമാണ് അങ്ങോട്ടുള്ള യാത്രയും. ഇത് ചാനലക്കാരായിട്ട് ഈ കോളിലേക്ക് ഇറങ്ങി വന്നത് നിങ്ങൾ മാത്രം ഇവിടെ വന്നോളൂ, പിന്നെ ആരും വന്നില്ല. ഇറങ്ങി വീരൻകുടിയിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് അരേക്കാപ്പ് കോളനി. മലക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ. പക്ഷേ നടവഴി പോലുമില്ല. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ചുമന്നിറക്കേണ്ട ഗതികേടിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ആദിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കാനാണ് സർക്കാർ ST പ്രമോട്ടർമാരെ നിയമിച്ചിട്ടുള്ളത്. വാങ്ങുന്ന കൂലിക്ക് ST പ്രമോട്ടർമാർ പണിയെടുത്തില്ലെങ്കിൽ ചെയ്ത പണിക്ക് കണക്ക് പറഞ്ഞ് കൂലി വാങ്ങാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലാകും ആദിവാസികൾ. തൊഴിലുറപ്പ് കൂലി ലഭിക്കാത്ത ലക്ഷ്മിയും 90 കഴിഞ്ഞിട്ടും ക്ഷേമ പെൻഷൻ ഇല്ലാത്ത കമലമ്മപ്പാട്ടിയും പ്രകൃതിക്ഷോഭങ്ങളിൽ തിരിച്ചറിയൽ രേഖ പോലും നഷ്ടപ്പെട്ടവരും വന്യജീവി ആക്രമണത്തിന്റെ ഇരകളുമൊക്കെ 24 ജീവിതം പറഞ്ഞു. ഞങ്ങൾ കൊച്ചിനടുത്ത് പുറത്ത് കെട്ടി ഞങ്ങൾ തേൻ തെള്ളി നോക്കി വന്നേ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടക്കണം. ഞങ്ങളും ഞങ്ങളെ പിള്ളേരും ചായപ്പൊടി വെയ്പൊടി കൊണ്ട് പോയി തന്നേ കുടിക്കാം. പൊടി അത്രയേ ഉള്ളൂ, 1000 തരൂ. ഈ വനത്തിലിരുന്ന് സർക്കാരിന്റെ സഹായത്തിൽ ഒന്നും കിട്ടിയിട്ടില്ല. മദ്യം സ്വന്തം ജനതയെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന മലക്കപ്പാറയിലെ ആദിവാസി ഊരുകളുടെ ദയനീയ ചിത്രവും ഞങ്ങൾ പകർത്തി. മദ്യം ഇത്ര രൂക്ഷമാവാണെന്നുണ്ടെങ്കിൽ എന്തായാലും 5 വർഷക്കാലം കൊണ്ട് പകുതി ആളുകൾ
ആദിവാസി ജനവിഭാഗം തന്നെ ഈ മേഖലയിൽ ഇല്ലാതെയാവും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മളുടെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവരും മനുഷ്യരാണ് പരമ്പര ശ്രദ്ധയിൽപ്പെട്ടതോടെ SC ST മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വീരൻകുടിക്കാരെ ഞണ്ടുചൂട്ടൽ പാറയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഉറപ്പ്. വീരൻകുടിയിലുള്ള ആളുകൾക്ക് നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞണ്ടുചൂട്ടൽ പാറ എന്ന സ്ഥലത്ത് നമ്മൾ 8.7 ഹെക്ടർ ഭൂമി കണ്ടെത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് അവിടെ ഉണ്ടായിരുന്ന 8.7 ഹെക്ടർ ഭൂമിയായിരുന്നു. അപ്പോൾ 8.7 ഹെക്ടർ ഭൂമി ഇവർക്ക് അതിന് തുല്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അരേക്കാപ്പ് കോളനിയിലേക്ക് ചുരുങ്ങിയ ചിലവിൽ റോഡ് നിർമ്മിക്കാൻ സൈനിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സഹായം തേടിയെന്നും മന്ത്രി. റോപ്പ്വേ ഉൾപ്പെടെ നിർമ്മിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. റോഡ് നിർമ്മാണത്തിന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. നമ്മുടെ ആക്സസബിലിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം. അപ്പം അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് അരേക്കാപ്പിന്റെ പ്രശ്നം, വീരാങ്കുടി ഇത്, അതുപോലെ തന്നെ അട്ടപ്പാടി ചില പ്രദേശങ്ങൾ, ഇടമലക്കുടി, അവിടെ കുടി എന്ന് പറഞ്ഞാൽ അവിടെ പഞ്ചായത്തായത് 2010ലാണ്. എല്ലാ സ്ഥലങ്ങളിലും റോഡ് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ആഗ്രഹം. ട്രൈബൽ പ്രമോട്ടർമാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിയമന പ്രക്രിയയിൽ ഉൾപ്പെടെ മാറ്റം കൊണ്ടുവരും. ആദിവാസി ഊരുകളിലെ കണ്ണാടിപ്പായ പോലുള്ള തനത് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഷോളയാർ പട്ടികവർഗ സഹകരണ സംഘം പുനരുജ്ജീവിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പ് മിഷനും നോളജ് എക്കണോമി മിഷനും അതുപോലെ കേരള എംപവർമെന്റ് സൊസൈറ്റിയും സംയുക്തമായിട്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ, എങ്ങനെ നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റേൺസിനെ വെച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരും മനുഷ്യരാണ് വാർത്താ പരമ്പര പുറം ലോകത്തെ അറിയിച്ച നിരവധി പ്രശ്നങ്ങൾക്ക് ഇനിയും പരിഹാരം കാണാനുണ്ട്. ഒന്നൊന്നായി എല്ലാത്തിനും പരിഹാരം കാണുന്നതുവരെ ജാഗ്രത കൈവിടാതെ 24ഉം ഇവരോടൊപ്പം ഉണ്ടാകും. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.